മൂന്ന് പേർ ഉൾപ്പെട്ട ഗൂഢാലോചനയാണ് മുക്കുപണ്ടം തട്ടിപ്പിന് പിന്നിൽ. പിടിയിലായ അരുൺകൃഷ്ണനിൽ നിന്ന് ലഭിച്ച വിവരങ്ങൾ അടിസ്ഥാനപ്പെടുത്തി മറ്റുള്ളവരെ പിടികൂടാനാണ് ശ്രമം. ഇതിലൊരാൾ വലയിലായിട്ടുണ്ടെന്നാണ് വിവരം. എന്നാൽ ഇയാളുടെ പേര് വിവരങ്ങൾ അന്വേഷണ സംഘം പുറത്തുവിട്ടിട്ടില്ല. വിവര ചോർച്ച അവസാന പ്രതിയിലേക്ക് എത്താൻ തടസ്സമാകുമെന്നാണ് അന്വേഷണ സംഘം കരുതുന്നത്. ചൂരക്കോട് പള്ളിമുക്കിൽ പ്രവർത്തിക്കുന്ന സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിൽ മുക്കുമണ്ഡങ്ങൾ പണയം വെച്ച് തട്ടിപ്പ് നടത്തിയത് ജനുവരി ആദ്യവാരമാണ്. 1,50,000 രൂപയാണ് ഇത്തരത്തിൽ കബളിപ്പിച്ചത്. പണം 2 ദിവസങ്ങളിലായി സ്ഥാപനത്തിലെത്തി സംഘം കൈപ്പറ്റുകയായിരുന്നു. ഇതിൽ മുഖ്യസൂത്രധാരൻ നേരത്തെ പിടിയിലായ അരുൺകൃഷ്ണനാണ്. പണയം വെക്കാൻ വീണ്ടും മുക്കുമണ്ഡവുമായി പ്രതികൾ സ്ഥാപനത്തിലെത്തിയതോടെയാണ് സംശയം ഉടലെടുത്തത്. ജീവനക്കാർ ഉരുപ്പടി ഉരച്ചു നോക്കിയപ്പോൾ തട്ടിപ്പ് ബോധ്യമായി. തുടർന്ന് പോലീസിന് വിവരം കൈമാറുകയായിരുന്നു. കേസ് രജിസ്റ്റർ ചെയ്തതോടെ പ്രതികൾ ഒളിവിൽ പോയി. തുടർന്ന് പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചു. കൂട്ടുപ്രതികളെ കിട്ടിയാലുടൻ റിമാൻഡിലുള്ള അരുൺകൃഷ്ണനെ കസ്റ്റഡിയിൽ വാങ്ങി കൂടുതൽ ചോദ്യം ചെയ്യാനാണ് ആലോചന. മാതൃഭൂമി ന്യൂസ്, പത്തനംതിട്ട.